ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുക. അതിൽ ആദ്യമേ ഉള്ളൊരു ടേമാണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്നുള്ളത്. അതായത് ഇറ്റ് ഈസ് ദ അൺവില്ലിംഗ്നെസ് ഓഫ് എസ് ഇലക്ട്രോൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനായിട്ട് എസ് ഇലക്ട്രോൺസ് കാണിക്കുന്ന വിമുഖത അല്ലെങ്കിൽ അൺവില്ലിംഗ്നെസ് താല്പര്യക്കുറവ് അതിനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുക. ഇനി മറ്റൊരു ടേം നമുക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സ്. അപ്പൊ ഡെഫിഷ്യന്റ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം കുറവ് എന്നുള്ളതാണ്. ദ ട്രൈവാലന്റ് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ 13 ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കോൾഡ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്. അതായത് പീരിയോഡിക് ടേബിളിലെ 13-ാമത്തെ ഗ്രൂപ്പ് 13th ഗ്രൂപ്പിലെ എലമെന്റ്സ് ഫോം ചെയ്യുന്ന ട്രൈവാലന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നമുക്കറിയാം 13th ഫാം ഗ്രൂപ്പ് വരുമ്പോൾ ബോറോൺ ഫാമിലിയാണ്, BF3, BCl3, AlCl3, B2H6 ഇതെല്ലാം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പം അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ കുറച്ച് എക്സാമ്പിൾസും നമുക്ക് അറിയാമായിരിക്കണം. BF3, BCl3, AlCl3, B2H6 എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു കോമ്പൗണ്ട് ആണ് Al(H2O)6×3+. ഇതിൽ ഹൈബ്രിഡൈസേഷൻ SP3D2 ആണ് എന്ന കാര്യം മാത്രം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ബോറോണിന്റെ ചില പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളെ കുറിച്ച് മാത്രം ഒന്ന് കാണുകയാണ്. ബോറോണിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ആണ് ബൊറാക്സ് എന്ന് പറയുക. ബൊറാക്സ് ഇപ്പൊ നമുക്ക് അതിന്റെ പേരും പഠിക്കണം, ഫോർമുലയും പഠിക്കണം. ഇറ്റ് ഈസ് Na2B4O7 10H2O. ഫോർമുലയാണിത്. സോഡിയം ടെട്രാ ബോറേറ്റ് ഡെക്കാ ഹൈഡ്രേറ്റ് എന്നാണ് നമ്മൾ പറയുക. സോഡിയം ടെട്രാ ബോറേറ്റ് ഡെക്കാ ഹൈഡ്രേറ്റ്. ഓക്കെ, ഡെക്കാ മീൻസ് 10 ആണ് നമുക്കറിയാം, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 10H2O വന്നിരിക്കുന്നത്. ഇനി അടുത്തത് പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ബൊറാക്സ്, അല്ലെങ്കിൽ നമുക്ക് ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൊറാക്സ് ബീഡ് ടെസ്റ്റ് നമ്മൾ ടെക്സ്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല, ആ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ദ മെറ്റാബോറേറ്റ്സ് ഓഫ് മെനി ട്രാൻസിഷൻ മെറ്റൽസ് ഹാവ് ക്യാരക്ടറിസ്റ്റിക് കളേഴ്സ്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റിലെ ട്രാൻസിഷൻ എലമെന്റുകളുടെ മെറ്റാബോറേറ്റ് കോമ്പൗണ്ടുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില കളറുകളുണ്ട്. അപ്പോൾ നമുക്ക് ബൊറാക്സ് ബീഡ് ടെസ്റ്റ് വഴി നമുക്ക് ആ മെറ്റാബോറേറ്റ്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ കളറുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം, ബൊറാക്സ് ബീഡ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മെറ്റാബോറേറ്റ്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ കളർ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബോറോണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് ബോറിക് ആസിഡ്, അല്ലെങ്കിൽ നമ്മൾ ഓർത്തോ ബോറിക് ആസിഡ് H3BO3 എന്ന് പറയുന്ന കോമ്പൗണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബൊറാക്സ് പ്ലസ് ആസിഡ് പ്ലസ് വാട്ടർ ഗിവ്സ് ഓർത്തോ ബോറിക് ആസിഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ എഴുതാം, ബൊറാക്സും ആസിഡും വാട്ടറും കൂടെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഓർത്തോ ബോറിക് ആസിഡ് ഉണ്ടാവും. ഓർത്തോ ബോറിക് ആസിഡിന്റെ സ്ട്രക്ചർ ഒരു ലെയർ സ്ട്രക്ചർ ആണ്, അത് ഏത് രീതിയിലാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എടുത്താൽ മതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് ഡൈബോറൈൻ. പ്രിപ്പറേഷൻ ഓഫ് ഡൈബോറൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല തരത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനകത്ത് ഇത് നമുക്ക് ചിലപ്പോൾ ഇക്വേഷൻ ഫില്ലപ്പ് ചെയ്യാനായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ BF3+ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ബോറോൺ ട്രൈഫ്ലോറൈഡ് BF3യും അതുപോലെ LiAlH4 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും കൂടെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഡൈബോറൈൻ B2H6 എന്നുള്ളതാണ് ഡൈബോറൈൻ, അത് നമുക്ക് കിട്ടും. ഇനി മറ്റൊരു തരത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് BF3യും സോഡിയം ഹൈഡ്രൈഡും കൂടെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് അവിടെയും നമുക്ക് ഡൈബോറൈൻ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഡൈബോറൈനും വാട്ടറും കൂടെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഓർത്തോബോറിക് ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രിപ്പറേഷൻ പഠിച്ചായിരുന്നു, ബൊറാക്സ് പ്ലസ് ആസിഡ് പ്ലസ് വാട്ടർ ഗിവ്സ് ഓർത്തോബോറിക് ആസിഡ്. ഇനി ഡൈബോറൈനെ നമ്മൾ എങ്ങനെയാണ് ഓർത്തോബോറിക് ആസിഡായിട്ട് മാറ്റുക എന്ന് ചോദിച്ചാൽ ഡൈബോറൈനും വാട്ടറും കൂടെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കത് ഓർത്തോബോറിക് ആസിഡായിട്ട് മാറും. അപ്പോൾ ഡൈബോറൈന്റെ രണ്ട് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പഠിച്ചത്, BF3+ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഗിവ്സ് ഡൈബോറൈൻ, അല്ലെങ്കിൽ BF3+ NaH സോഡിയം ഹൈഡ്രേറ്റ് ഗിവ്സ് ഡൈബോറൈൻ. ഇനി ഡൈബോറൈൻ വാട്ടറുമായിട്ട് റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്കവിടെ ഓർത്തോബോറിക് ആസിഡ് ഫോം ചെയ്യും, അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യപ്പെടുക. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നതാണ് ഇൻഓർഗാനിക് ബെൻസിൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ബൊറാസീനെയാണ് നമ്മൾ ഇൻഓർഗാനിക് ബെൻസിൻ എന്ന് പറയുക. ബൊറാസീന്റെ ഫോർമുലയാണ് B3N3H6. അപ്പോൾ ബൊറാസീൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇൻഓർഗാനിക് ബെൻസിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ ഫോർമുല B3N3H6. ഇനി എങ്ങനെയാണ് നമ്മൾ B3N3H6 പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡൈബോറൈനെ നമുക്ക് എങ്ങനെ ഇൻഓർഗാനിക് ബെൻസീൻ അല്ലെങ്കിൽ ബൊറാസീൻ ആക്കി മാറ്റാം.
Ammonia reacts with the diborane to form an adduct B2H6 to NH3. Further heating gives a boracin. Appom ammonium NH3 ammonium diborane oda reaction nadakkumbol namukku ingane oru compound form cheyunnund intermediate aayittu B2H6 to NH3. ഇതിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബൊറാസീൻ ഓർ B3N3H6 എന്ന് പറയുന്ന ഇനോർഗാനിക് ബെൻസീൻ നമുക്ക് കിട്ടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ബൊറാസീനെ നമ്മൾ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുക? ബൊറാസീൻ ഈസ് നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ ഡ്യൂ ടു ഇറ്റ്സ് എ റിംഗ് സ്ട്രക്ചർ വിത്ത് ബി എച്ച് ആൻഡ് എൻ എച്ച് ഗ്രൂപ്പ്സ്. അപ്പോൾ ബെൻസീൻ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നതാണ്, റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ സിക്സ് മെമ്പേർഡ് റിംഗ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ബൊറാസീനെ നമ്മൾ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നതിന്റെ റീസൺ, ഇവിടെ ബൊറാസീനും B3N3H6 എന്ന് പറയുന്നതും റിംഗ് സ്ട്രക്ചറിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടെ BH NH ഗ്രൂപ്പ്സ് ആണ് ഓൾട്ടർനേറ്റീവ് പൊസിഷനിൽ വരുന്നത്. സ്ട്രക്ചർ വരയ്ക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈബോറയിന്റെ സ്ട്രക്ചർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡൈബോറയിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. രണ്ട് ബോറോണാറ്റം, ദെൻ ഈ ബോറോണിന്റെ എൻഡിൽ നമുക്ക് രണ്ട് ഹൈഡ്രനാറ്റം ഉണ്ട്, ഈ ബോറോണിന്റെ എൻഡിലും നമുക്ക് രണ്ട് ഹൈഡ്രനാറ്റം ഉണ്ട്. ഈ രണ്ട് ബോറോണിന്റെ ഇടയിൽ കൂടി ഒരു ബ്രിഡ്ജ് പോലെ നമുക്ക് രണ്ട് ഹൈഡ്രനാറ്റംസും നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഓരോ ബോറോണാറ്റവും SP3 ഹൈബ്രിഡൈസേഷൻ ആണ്. നമുക്ക് ഈ രണ്ട് ബോറോണാറ്റവും ഈ നാല് ഹൈഡ്രജൻ, അതായത് ഈ ബോറോണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ രണ്ട് ഹൈഡ്രജൻ, ഈ രണ്ട് ഹൈഡ്രജൻ, ഇവർ നാല് പേരും ഒരു പ്ലെയിനിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബോറോണാറ്റം, അടുത്ത ബോറോണാറ്റം ഇവിടെ, ഈ ബോറോണിൻ്റെ ഇവിടെ നമുക്ക് രണ്ട് ഹൈഡ്രജൻ, ഈ ബോറോണിൻ്റെ ഇവിടെയും നമുക്ക് രണ്ട് ഹൈഡ്രജൻ. ഇനി ഒരെണ്ണം ഈ രണ്ട് ബോറോണിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം നിൽക്കും, താഴേക്ക് ഒരെണ്ണം നിൽക്കും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ബോറോണാറ്റവും ആ ഓരോ ബോറോണിൻ്റെയും കൂടെയുള്ള എൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഹൈഡ്രനാറ്റവും ഒരു പ്ലെയിനിൽ വരും. മുകളിലേക്കുള്ളത് ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്ന ഇത് എബോവ് ദ പ്ലെയിൻ ആയിരിക്കും, ഇത് ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ടെർമിനൽ ഹൈഡ്രജൻ എന്ന് പറയുക. ഓ രണ്ട് ബോറോണാറ്റത്തിൻ്റെയും എൻഡിലേക്ക് വരുന്ന ഹൈഡ്രനാറ്റങ്ങളെയാണ് നമ്മൾ ടെർമിനൽ ഹൈഡ്രനാറ്റം എന്ന് പറയും. നടുക്ക് ഇങ്ങനെ ബ്രിഡ്ജ് പോലെ നിൽക്കുന്നതിനെയാണ് നമ്മൾ ബ്രിഡ്ജഡ് ഹൈഡ്രജൻ ആറ്റംസ് എന്നും പറയുക. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ എഴുതാൻ ചോദിച്ചാലും നമുക്ക് സ്ട്രക്ചർ വരച്ചു വെക്കാനായിട്ടും കൂടി അറിയാമായിരിക്കണം. ആംഗിൾസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചാൽ മതി. ഇനി നമ്മൾ അതിൻ്റെ യൂസസ് ഒന്ന് നോക്കുകയാണ്. ബോറോൺ ഫൈബേഴ്സ് ആർ യൂസ് ഇൻ ബുള്ളറ്റ് പ്രൂഫ് ക്ലോത്ത്സ്. ഓർത്തോബോറിക് ആസിഡ് ഈസ് ആൻ ആൻറ്റിസെപ്റ്റിക് ആണ്. അലുമിനിയം നമ്മൾ കൺസ്ട്രക്ഷനിലും നമ്മുടെ ഇതൊക്കെ കവർ ചെയ്യുമ്പോൾ ഫുഡ് പാക്കിങ്ങിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് അലുമിനിയത്തിൻ്റെ ഫോയിൽ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ കാർബൺ ഫാമിലി പഠിക്കുമ്പോൾ കാർബൺ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് കാർബൺ എന്ന് പറയുന്നതാണ് C14. നമ്മൾ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് C14. ഇനി നമ്മൾ കാർബൺ ഫാമിലി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് നമ്മളത് നോക്കുകയാണെങ്കിൽ ദ ടെൻഡൻസി ടു ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഇൻ ദി ഓർഡർ ജെർമേനിയം ടിൻ ലെഡ്. അപ്പം നമുക്കറിയാം കാർബൺ ഫാമിലിയിലെ എലമെൻറ്റ്സ് പറയുമ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ താഴേക്ക് വരുംതോറും അതിനകത്ത് +2 ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുക. +2 കാണിക്കാം, +4 കാണിക്കാം. പക്ഷേ ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും അതിൻ്റെ +2 ഓക്സിജൻ സ്റ്റേറ്റ് ആണ് കൂടി വരിക. അപ്പോൾ നമുക്ക് ലെഡിൻ്റെ കേസിൽ വരുമ്പോൾ അവിടെ +2 ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ച ഇനേർട്ട് പെയർ ഇഫക്റ്റ് ആണ് അതിൻ്റെ റീസൺ. അപ്പോൾ പി ബ്ലോക്ക് എലമെൻസിന്റെ കേസിൽ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അവിടെ +2 ഓക്സിജൻ സ്റ്റേറ്റ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന് കാരണം ഇനേർട്ട് പെയർ ഇഫക്റ്റ് ആണ്, ദി അൺവില്ലിങ്നെസ് ഓഫ് എസ് ഇലക്ട്രോൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാറുള്ളതാണ് CCl4 കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ബൈ. എന്തുകൊണ്ടാണ് നമുക്ക് CCl4നെ ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് പറ്റില്ലാത്തത്? അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ഒറ്റ വാക്കിൽ എഴുതുമ്പോൾ ദർ ഈസ് നോ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഇൻ കാർബൺ. അതായത് കാർബൺ ആറ്റത്തിനകത്ത് വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഇല്ല. അത് ബാക്കി റീസൺസിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ ഒറ്റ കീ പോയിന്റ് മാത്രം. കാർബണാറ്റത്തിനകത്ത് വേക്കൻ്റ് ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ടാണ് CCl4നെ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തത്. ബാക്കിയുള്ളവയ്ക്കകത്ത് ഡി ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് അതിനെ ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ കാർബൺ ഫാമിലിയിലെ നമ്മൾ ഇത്രയും നേരമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മുൻ ക്ലാസ്സുകളിലൊക്കെ ഓരോ ഫാമിലി നമ്മൾ പഠിക്കുമ്പോഴും ഓരോ ഗ്രൂപ്പ് പഠിക്കുമ്പോഴും അതിലെ ഫസ്റ്റ് എലമെൻറ്റിന് ആ ഗ്രൂപ്പിലെ മറ്റ് എലമെൻസിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് ചില യുണീക് പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാർബൺ ഫാമിലി പഠിക്കുമ്പോൾ കാർബൺ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻറ്റിന് ചില യുണീക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുക. ഇനി എന്തുകൊണ്ടാണ് കാർബൺ അങ്ങനെ ചില അനോമലസ് പ്രോപ്പർട്ടീസ്, യുണീക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാല് റീസൺസ് പറയാൻ പറ്റും. ഒന്ന്, മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലെ മറ്റ് എലമെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബണാറ്റത്തിന് സ്മോൾ സൈസാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്,
അയണൈസേഷൻ എന്താൽപി കൂടുതലാണ്, ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും റീസൺസ് ഉള്ളത് കൊണ്ടാണ് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. നമുക്ക് അറിയാമായിരിക്കണം, ഏതെങ്കിലും രണ്ട് റീസണുകളും നിർബന്ധമായിട്ടും അറിയാമായിരിക്കണം. കാർബണിന് സ്മോളർ സൈസ് ആയതുകൊണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആയതുകൊണ്ട്, അയണൈസേഷൻ എന്താൽപി ഹൈ ആയതുകൊണ്ട്, ഡി ഓർബിറ്റൽസ് ഇല്ലാത്തതുകൊണ്ട്, ഈ 4-5 റീസൺസ് കൊണ്ടാണ് കാർബൺ അനോമലസ് ബിഹേവിയർ കാണിക്കുക. ഇനി ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് കാർബൺ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇങ്ങനെ പറയും, ദ മാക്സിമം കോവാലൻസി ഓഫ് കാർബൺ ഈസ് 4. അതർ എലമെന്റ്സ് ക്യാൻ എക്സ്റ്റെൻഡ് ദെയർ കോവാലൻസി ബിയോണ്ട് 4 ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽസ്. അതായത് കാർബണിന്റെ കേസിൽ കാർബണിന്റെ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് 4 ആണ്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു കാർബണിനകത്ത് ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതേസമയം കാർബൺ ഫാമിലിയിലെ മറ്റ് എലമെന്റ്സ് എടുക്കുമ്പോൾ അവയ്ക്ക് കോവാലൻസി 4-നേക്കാളും കൂട്ടാം, കാരണം അവിടെ വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രത്യേകത, കാർബണിന്റെ കോവാലൻസി 4 ആണ്, ബാക്കി എല്ലാ എലമെന്റ്സിനും 4-നേക്കാൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, കാരണം അവർക്ക് ഡി ഓർബിറ്റൽസ് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ്, കാർബണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുക. അതായത് കാർബൺ ആറ്റംസ് ഹാവ് ടെൻഡൻസി ടു ലിങ്ക് വിത്ത് വൺ അനദർ ത്രൂ കോവാലൻ ബോണ്ട്സ് ടു ഫോം ചെയിൻസ് ആൻഡ് റിങ്സ്. അതായത് കാർബൺ ആറ്റങ്ങൾക്ക് മറ്റുള്ളവയുമായിട്ട് ലിങ്ക് ചെയ്ത് ബോണ്ട് ഉണ്ടാക്കി, കോവാലൻ ബോണ്ട് ഫോം ചെയ്ത് അവയ്ക്ക് ചെയിൻസും റിങ്സും ഒക്കെ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് കാറ്റിനേഷൻ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒന്ന്, കാർബണിന്റെ മാക്സിമം കോവാലൻസി 4 ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി കാർബൺ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും കാർബണിന്റെ അനോമലസ് പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ അതിന്റെ കാറ്റിനേഷന്റെ ഒരു ഓർഡർ നമ്മൾ പഠിക്കുന്നുണ്ട്. കാർബൺ ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ സിലിക്കൺ, ജെർമീനിയം, ടിന്നും ഒക്കെ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരും. ലെഡിന് കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഇല്ല. പിന്നെ മറ്റൊരു പ്രത്യേകത മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, CCl4 cannot be hydrolyzed. CCl4 ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ മറ്റ് എലമെന്റുകളുടെ ടെട്രാഹാലൈഡ്സിന് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുക. ഒന്നാമത്തേത് കാർബണിന്റെ മാക്സിമം കോവാലൻസി 4 ആണ്, മറ്റുള്ളവയ്ക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി കാർബണിന്റെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന എലമെന്റ് ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി CCl4 cannot be hydrolyzed, ബട്ട് മറ്റ് എലമെന്റുകളുടെ ടെട്രാഹാലൈഡ്സിന് ഹൈഡ്രോളിസിസ് നടത്താനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അല്ലോട്രോപ്പി എന്ന് പറയുക. അല്ലോട്രോപ്സ്, ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ എലമെന്റ് ഇൻ 2 or more ഫോംസ് വിത്ത് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് വിത്ത് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈസ് നോൺ ആസ് അല്ലോട്രോപ്പി. അതായത് ഒരേ എലമെന്റ് തന്നെ രണ്ടോ അതിൽ കൂടുതലോ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവയ്ക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, ബട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. ആ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ അല്ലോട്രോപ്പി എന്ന് പറയുക. ഒരു എലമെന്റ് രണ്ടോ അതിൽ കൂടുതലോ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന ആ ഫിനോമിനെയാണ് നമ്മൾ അല്ലോട്രോപ്പി എന്ന് പറയുക. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് കാർബണിന്റെ അല്ലോട്രോപ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 നമ്മൾ പറയുക, ഡയമണ്ട്സ്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറൈൻസ്. ഇതാണ് കാർബണിന്റെ പ്രധാനപ്പെട്ട അല്ലോട്രോപ്സ് എന്ന് പറയുക. ഡയമണ്ട്സ്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറൈൻസ്. നമ്മൾ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രം ഇവിടെ നോക്കുന്നുള്ളൂ. ഡയമണ്ടിന്റെ അകത്ത് ഹൈബ്രിഡൈസേഷൻ SP3 ആണ്, ഷെയ്പ്പ് ടെട്രാഹെഡ്രലാണ്. ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത്. ഈ 2-3 പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഹൈബ്രിഡൈസേഷൻ SP3, ഷെയ്പ്പ് ടെട്രാഹെഡ്രൽ. മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത്. ഇനി ഗ്രാഫൈറ്റിലേക്ക് വരുമ്പോൾ, ഗ്രാഫൈറ്റിന് ലെയർഡ് സ്ട്രക്ചർ ആണ്. നമ്മൾ മറ്റു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്. ഗ്രാഫൈറ്റിന് ലെയർ സ്ട്രക്ചർ ആണ്, ആ ഡിഫറെന്റ് ലെയറുകളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഓരോ കാർബണാറ്റവും SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഈച്ച് കാർബണാറ്റം ഈസ് SP2 ഹൈബ്രിഡൈസേഷൻ ആൻഡ് മേക്സ് 3 carbon-carbon സിഗ്മ ബോൺസ് വിത്ത് 3 neighboring കാർബണാറ്റംസ്. നമുക്കറിയാം കാർബണിന് 4 കോവാലൻസി ഉണ്ട്. ഇവിടെ SP2 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ അടുത്തുള്ള 3 carbon atoms ആയിട്ട് ഇത് 3 carbon-carbon സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യും. 4th ഇലക്ട്രോൺ ആണ് പൈ ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആയതുകൊണ്ട് അതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ പറയുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളതാണ്, ഗ്രാഫൈറ്റിന് 2 പ്രത്യേകതകളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാനുള്ളത്. 1, ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. 2, ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കന്റ്. ഇത് 2nd year സോളിഡ് സ്റ്റേറ്റിന്റെ ചാപ്റ്ററിലും നിങ്ങൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുക? ഗ്രാഫൈറ്റിനകത്ത് ഹൈബ്രിഡൈസേഷൻ SP2 ആണ്. അപ്പൊ നമുക്ക് 3 കാർബണാറ്റോംസ് ആയിട്ട് അത് 3 carbon-carbon സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. 4th ഇലക്ട്രോൺ ആണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആണ്, അതുകൊണ്ട് അത് മൊബൈൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വന്നു കഴിയുമ്പോൾ അത്
ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. പിന്നെ മറ്റൊരു പ്രോപ്പർട്ടി, നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഗ്രാഫൈറ്റിന് ലെയേർഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ലെയർ സ്ട്രക്ചറാണ്, അതിനിടയ്ക്കുള്ള ബോണ്ട് വീക്ക് ആയിട്ടുള്ള ബോണ്ടുമാണ്. അപ്പോൾ ഒരു ലെയറിനെ മറ്റൊരു ലെയറിൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് ചെയ്ത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റൊരു അല്ലോട്രോപ്പാണ് ഫുള്ളറീൻസ്. നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഫുള്ളറീൻ എന്ന് പറയുന്നത് C60 ആണ്. അതായത് 60 കാർബൺ ആറ്റംസ് ഉള്ള ഫുള്ളറിൻ, അതിനെയാണ് നമ്മൾ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന് പറയുക. ഫുട്ബോളിന്റെ ഷേപ്പിൽ നിങ്ങൾ കാണുന്നതാണ്. ഇനി ഫുള്ളറിൻസ് ആർ പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ഗ്രാഫൈറ്റ് ഇൻ ഇലക്ട്രിക്കൽ ആർക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസസ് ലൈക്ക് ഹീലിയം ഓർ ആർഗൺ. നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, ഫുള്ളറിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രാഫൈറ്റിന് ഇനേർട്ട് ഗ്യാസുകളുടെ പ്രസൻസിൽ, ഹീലിയം ആർഗൺ പോലെയുള്ള ഇനേർട്ട് ഗ്യാസുകളുടെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടുമ്പോഴാണ് നമുക്ക് അവിടെ ഫുള്ളറീൻസ് പ്രിപ്പയർ ചെയ്യുക. ദ മോസ്റ്റ് കോമൺലി നോൺ ഫുള്ളറീൻ ഈസ് C60, വിച്ച് ഈസ് നോൺ ആസ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ. ഫുള്ളറീൻ്റെ അകത്തും എല്ലാം SP2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഡയമണ്ടിന്റെ അകത്ത് SP3, ഗ്രാഫൈറ്റിനും ഫുള്ളറീൻസിനും SP2 ഹൈബ്രിഡൈസേഷൻ. ദെൻ ഗ്രാഫൈറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ അല്ലോട്രോപ്പ് ഓഫ് കാർബൺ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ് മിക്കവാറും. കാർബണിന്റെ മൂന്ന് അല്ലോട്രോപ്സിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലോട്രോപ്പ് എന്ന് പറയുന്നതാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലോട്രോപ്സ് തന്നെ എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ഒന്ന് രണ്ട് കോമ്പൗണ്ട്സ് പഠിക്കുന്നത് കാർബണിൻ്റെത്. കാർബൺ ആദ്യത്തേത് കാർബൺ മോണോക്സൈഡ്, C+O2 ഗിവ്സ് CO, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം പ്ലസ് കോക്ക് ഗിവ്സ് കാർബൺ മോണോക്സൈഡ്. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്ന രണ്ട് ടേംസ് ആണ് വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും. വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് നമ്മൾ ഇതിനു മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സിന്തസിസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ CO+H2 ആണ്. അതായത് കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജനെയും മിക്സ്ചറിനെയാണ് നമ്മൾ സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ ഗ്യാസ് എന്ന് പറയുക. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് CO+N2. കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും കൂടി മിക്സ്ചറിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുക. അപ്പോൾ സിന്തസിസ് ഗ്യാസ് എന്ന് പറയുന്നത് CO+H2 ആണ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് CO+N2 ആണ്. ഇനി നമ്മൾ മെറ്റലർജിയിൽ കാർബൺ മോണോക്സൈഡിന്റെ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമ്മൾ അതിന് മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു സിനർജിക് ബോണ്ടിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്, C BO(O). അപ്പം ഇതിനകത്ത് CO മോളിക്യൂളിനകത്ത് ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടുമാണ് നമുക്ക് അതിനകത്ത് വരിക. മറ്റൊരു കോമ്പൗണ്ടാണ് CO2 എന്ന് പറയുന്നത്. C+O2 ഗിവ്സ് CO2. നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്ന പ്രിപ്പറേഷനേ ഉള്ളൂ. ഇത് ചോദിച്ചിട്ടുമുണ്ട്, നമുക്ക് വലിയ പ്രിപ്പറേഷൻസ് എഴുതിയില്ലെങ്കിലും സിമ്പിളായിട്ട് C+O2 ഗിവ്സ് CO2 എന്ന് എഴുതിയാൽ തന്നെ പ്രിപ്പറേഷനായി. മുമ്പ് നമ്മൾ CO പഠിച്ചപ്പോൾ ഇവിടെ 2C+O2 ഗിവ്സ് 2CO എന്ന് പറയുന്നത്, അല്ലെങ്കിൽ C+½O2 ഗിവ്സ് CO എന്നുള്ളതായിരുന്നു. സിമ്പിളായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇനി നമുക്ക് ഈ രീതിയിലും പ്രിപ്പയർ ചെയ്യാം. കാൽസ്യം കാർബണേറ്റ് പ്ലസ് HCl ഗിവ്സ് CaCl2 പ്ലസ് CO2 പ്ലസ് H2O. ഈ രീതിയിൽ നമുക്കതിനെ പ്രിപ്പയർ ചെയ്യാം. ഏതെങ്കിലും ഒരു മെത്തഡ് എഴുതിയാൽ മതി പ്രിപ്പറേഷൻ ചോദിക്കുമ്പോൾ. ഇത് ലാബിലെ പ്രിപ്പറേഷനാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിലെ CO2 എമൗണ്ട് നമുക്ക് അറിയാമായിരിക്കണം, 0.03% ആണ്. ഇനി ഫോട്ടോസിന്തസിസിനകത്ത് എന്താണ് CO2 റോൾ? ഇത് ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നടക്കുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. 6 CO2 പ്ലസ് 12 H2O ഗിവ്സ് C6H12O6 പ്ലസ് CO2 പ്ലസ് H2O. ഇക്വേഷൻ നമുക്കറിയണം. ഇപ്പൊ ഇവിടെ നമുക്ക് CO2 യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് കാണാം. ഇനി മറ്റൊരു ടേമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് നോൺ ആസ് എ ഡ്രൈ ഐസ്. അതായത് സോളിഡ് CO2 നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുക. ഇറ്റ് ഇസ് സബ്ലൈംസ് ഡയറക്ട്ലി ഇൻ ടു ദ വേപ്പർ ഫേസ് വിത്തൗട്ട് ലിക്വിഫൈങ്, സോ ഇറ്റ് ഈസ് കോൾഡ് ഡ്രൈ ഐസ്. നമ്മൾ സോളിഡ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയാനുള്ള റീസൺ, സോളിഡ് കാർബൺ ഡയോക്സൈഡ് ലിക്വിഡ് ആയിട്ട് മാറാതെ ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ഫേസിലേക്ക് സപ്ലിമേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡ്രൈ ഐസ് എന്ന് പറയുക. അതിന്റെ കുറച്ച് യൂസസ് ആണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്. ദെൻ CO2 ഹൈബ്രിഡൈസേഷൻ SP ആണ്, ലീനിയർ ഷേപ്പ്. നമ്മൾ ഫോർത്ത് ചാപ്റ്ററിലൊക്കെ നമ്മൾ നോക്കുന്നതാണ്, CO2 ഹൈബ്രിഡൈസേഷൻ SP ആണ്, ലീനിയർ ഷേപ്പ് ആണ്. ഇനി കാർബൺ ഫാമിലിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് സിലിക്കോൺസ് എന്ന് നമ്മൾ പറയും. സിലിക്കോൺസിന് നമ്മൾ ദേ ആർ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് എന്നും പറയും. അതിൽ സിലിക്കോൺസിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് ആണ് R2SiO എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് അറിയാമായിരിക്കണം, സിലിക്കോൺസിനകത്ത് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് R2SiO. ദ ചെയിൻ ലെങ്ത് ഓഫ് ദി പോളിമർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ആഡിങ് CH3 thrice SiCl. അപ്പോൾ ഈ CH3 thrice SiCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോളിമറിന്റെ ചെയിൻ ലെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്തുമാത്രം വേണമെന്ന് തീരുമാനിക്കാൻ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. അപ്പൊ നമുക്ക് അവിടെ
എത്രമാത്രം വേണമോ അപ്പൊ നമുക്ക് അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ CH3 SiCl എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മളവിടെ ആഡ് ചെയ്താൽ മതി. ഇനി സിലിക്കോൺസിന്റെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാമായിരിക്കണം. അതിന് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഇലക്ട്രിക്കൽ സ്ട്രെങ്ത് ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂടുതലാണ്, കെമിക്കൽസുമായിട്ട് അതിന് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സിലും വാട്ടർ പ്രൂഫിംഗ് ഫേബ്രിക്സിലും ഒക്കെ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് സിലിക്കേറ്റ്. ഫോർമുല പ്രധാനപ്പെട്ടതാണ്, Si(O)4-, അതിന്റെ ഷേപ്പ് ടെട്രാഹെഡ്രലാണ്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തിയറി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ബേസിക് യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത് Si(O)4-, അതിന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ. കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ട്യൂമാസ് ക്വസ്റ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിയോലൈറ്റ്സ് എന്നത്. വാട്ട് ആർ സിയോലൈറ്റ്സ്? സിയോലൈറ്റ്സ് ആർ മൈക്രോ പോറസ് അലുമിനോ സിലിക്കേറ്റ്സ് ഇൻ വിച്ച് സം സിലിക്കൺ ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ അലുമിനിയം ആറ്റംസ്. അതായത് ഒരു ടൈപ്പ് സിലിക്കേറ്റ് തന്നെയാണ് നമ്മൾ സിയോലൈറ്റ് എന്ന് പറയുന്നത്. വ്യത്യാസം വരുന്നത് സിലിക്കേറ്റുകളുടെ അകത്തുള്ള ഫോർമുല SiO4-, ആണ്. അപ്പൊ അതിൽ നിന്ന് ചില സിലിക്കൺ ആറ്റംസ് മാറി പകരം അവിടെ അലുമിനിയം ആറ്റംസ് വരുമ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന അലുമിനോ സിലിക്കേറ്റുകളെയാണ് നമ്മൾ സിയോലൈറ്റ് എന്ന് പറയുക. സിലിക്കേറ്റ് തന്നെയാണ് സിയോലൈറ്റ് എന്ന് പറയുന്നത്. സിലിക്കേറ്റിനകത്തുള്ള SiO4-ലെ സിലിക്കൺ ആറ്റംസ് മാറി പകരം അവിടെ കുറച്ച് അലുമിനിയം ആറ്റംസ് കയറി വരുന്നു. അപ്പോൾ അങ്ങനെ അലുമിനോ സിലിക്കേറ്റ്സിനെയാണ് നമ്മൾ സിയോലൈറ്റ് എന്ന് പറയുക. പിന്നെ അവിടെ അതിന് ചെറിയ ഒരു പോർ സ്ട്രക്ചർ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചറുകൾ നോക്കുമ്പോൾ കാണാം അത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മൈക്രോ പോറസ് അലുമിനോ സിലിക്കേറ്റ്സിനെയാണ് നമ്മൾ സിയോലൈറ്റ് എന്ന് പറയുക. പിന്നെ ഇതിന്റെ യൂസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫോർ ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺസ്. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഹൈഡ്രോ കാർബൺസിനെ ചെറിയ ചെറിയ ഹൈഡ്രോ കാർബൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്. അപ്പോൾ അങ്ങനെ ഹൈഡ്രോ കാർബൺസിന്റെ ക്രാക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഐസോമറൈസേഷൻ പ്രോസസ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആൽക്കഹോളിനെ ഗ്യാസോലിൻ ആക്കി പെട്രോൾ ആക്കി മാറ്റുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ SM5 എന്ന് പറയുന്ന സിയോലൈറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിയോലൈറ്റ്സ് എന്താണെന്നും അതിന്റെ യൂസസ് എന്താണെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സിയോലൈറ്റ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതിന്റെ നാല് യൂസസ് നമ്മൾ കണ്ടു. ഇതിന് ഏതെങ്കിലും രണ്ടു മൂന്നെണ്ണം പഠിച്ചു വെക്കുക. SM5 ആണ് എന്ന് ആൽക്കഹോൾസിനെ പെട്രോൾ ആക്കി മാറ്റുന്നത് SM5 എന്ന സിയോലൈറ്റ് ആണ് എന്നുള്ള കാര്യം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പി ബ്ലോക്കിന്റെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് പ്രധാനപ്പെട്ടതായിട്ട് എക്സാമിന് വരാറുള്ളത്. ഇതിന്റെ എല്ലാ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് തിയറി ക്ലാസ്സിലും നമ്മുടെ ടെക്സ്റ്റിലും നോട്ട്സിലും ഒക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് പഠിച്ചിരിക്കുന്നു. ഇത് പഠിച്ച് എക്സാമിന് റെഡിയാകാനായിട്ട് ശ്രദ്ധിക്കുക.